എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട് വെക്കാം. ഇന്ന് കുറച്ച് നാൾ ഞാൻ വീട് വെക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. എങ്ങനെ കുറഞ്ഞ ചിലവിൽ ഒരു വീട് വെക്കാമെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു കളിവീടാണ്. നമുക്കതിനായിട്ട് രണ്ട് തടി കഷ്ണങ്ങൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ചെളി നിറയ്ക്കുമ്പോൾ അത് ഇടിഞ്ഞു പോകാതെ അതിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തടി കഷ്ണങ്ങൾ വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ പലഹേഡ് ഐറ്റി എത്തുന്നവരെ ചെളി നിറച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്താൽ, അത് ഉറയ്ക്കുന്നതിന് മുമ്പ് ചെയ്താൽ എല്ലാം ഇടിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്നത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ മൊത്തം വീഡിയോ എടുക്കാഞ്ഞത്. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് പോകാം. ഇവിടെയും കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി ഇങ്ങനെ ചെളി നിറച്ച് ശരിയാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്കായി ആവശ്യമുള്ള ചെളി കുഴയ്ക്കുകയാണ്. നന്നായി കുഴച്ചില്ലെങ്കിൽ ചെളിക്ക് ഭയങ്കര കട്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് ചെളി കുഴയ്ക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ ഷെയ്ഡ് വാർക്കുകയാണ്. ബാക്കി എല്ലാ സൈഡും നമ്മൾ വെച്ച് കഴിഞ്ഞു. ബാക്കി ഇപ്പോൾ നമ്മൾ ഷെയ്ഡ് വാർക്കുകയാണ്. നിങ്ങളെ മൊത്തം കാണിക്കാൻ എനിക്ക് പറഞ്ഞല്ലോ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ടാണ് മൊത്തം വീഡിയോ എടുക്കാഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഷെയ്ഡ് വാർക്കുകയാണ്. നമ്മൾ ഷെയ്ഡിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബൈൻഡാണ്. ഇപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ പല പട്ടളപ്പാണ്. കട്ടളയ്ക്കായി നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ തടി കഷ്ണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഷെയ്ഡ് വാർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ റൂഫ് വാർക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് കുറച്ച് തടി കഷ്ണങ്ങൾ നമ്മൾ ചീവി നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മളിനി ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ വിരിക്കും. അടുത്തതായി നമ്മൾ പേപ്പറിൻ്റെ മുകളിൽ കൂടെ ചെളി തേക്കുകയാണ്. പണ്ട് കാലത്തെ കുട്ടികൾ ഇതുപോലുള്ള വീടുകളും അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവർ പല കാര്യങ്ങളും ഉണ്ടാക്കി കളിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ മുറിയിൽ തന്നെ അടച്ചിരുന്ന ഫോണുകളും ടിവിയും കമ്പ്യൂട്ടറുകളിലും മാത്രമായി ഒതുങ്ങി കൂടിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രകൃതിയുമായി ഒരു ബന്ധവുമില്ല. എന്നാൽ പണ്ടത്തെ കുട്ടികൾ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് പുതിയ പുതിയ കളികൾ കളിക്കുമായിരുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നതുവരെ എല്ലാവർക്കും ബൈ.